സ്റ്റീഫൻ സ്പിൽബർഗ് തന്റെ ഫിലിം കരിയറിലെ ആദ്യ ഓസ്കാർ ലഭ്യമായ ചിത്രം. സ്റ്റീഫൻ സ്പിൽബർഗിന് തനിക്ക് സാലറി വേണമെന്ന് വെച്ച സിനിമ. അങ്ങനെ ധാരാളം കാരണങ്ങളുണ്ടായിരുന്നു ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രം കാണാൻ. 1993 പുറത്തിറങ്ങി സ്റ്റീഫൻ സ്പിൽബർഗ് ഡയറക്റ്റ് ചെയ്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രീകരിച്ച ചിത്രമാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ്. ഷിൻഡ്ലേഴ്സ് ആർക്ക് എന്ന നോവലിനെ ആസ്പദമായാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വേൾഡ് വാർ രണ്ടിൽ ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരെ കൂട്ടക്കല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അന്നത്തെ നാസി പട്ടാളം. നാസി പാർട്ടി മെമ്പറും ബിസിനസ് മാനുമായ ഓസ്കാർ ഷിൻഡ്ലർ പോളണ്ടിൽ കമ്പനി ആരംഭിക്കുന്നു. മരണത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി ജൂതന്മാരായ ആളുകൾ ഷിൻഡ്ലറുടെ കമ്പനിയിൽ കൂട്ടത്തോടെ കയറിപ്പറ്റാൻ ശ്രമിക്കുന്നു. തുടർന്ന് നടക്കുന്ന സംഭവ വികാസങ്ങളിലൂടെയാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രം കൂട്ടിക്കൊണ്ടുപോകുന്നത്. നാസി പട്ടാളത്തിന്റെ ക്രൂരതകൾ എത്ര ഭീകരമായിരുന്നു എന്ന് ഈ ചിത്രം കാണിച്ചു തരുന്നുണ്ട്. നാസി പട്ടാളക്കാരുടെ ക്രൂരതകൾ വളരെ ഷോക്കിംഗ് ആയൊരു ഫീലാണ് നമ്മളിൽ എത്തിക്കുന്നത്. ഓസ്കാർ ഷിൻഡ്ലർ എന്ന മനുഷ്യൻ മറ്റു നാസികളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നതെന്ന് ചിത്രം കണ്ടു തന്നെ മനസ്സിലാക്കുക. നമ്മളെ ഇമോഷണൽ ആക്കുന്ന ധാരാളം സീനുകളുള്ള ചിത്രത്തിൽ കരയാതിരിക്കാൻ നന്നേ പാടുപെട്ടു. എന്നാൽ ക്ലൈമാക്സോടുകൂടി അത് സംഭവിക്കുകയും ചെയ്തു. സിനിമയിൽ ഓസ്കാർ ഷിൻഡ്ലറായി അഭിനയിച്ച ലിയാം നീൽസന്റെ പ്രകടനം വളരെ മികച്ചത് തന്നെയായിരുന്നു. അഭിനേതാക്കളെല്ലാം തന്നെ മികച്ച പ്രകടനം തന്നെയാണ് സിനിമയെ കാഴ്ചവെച്ചിരിക്കുന്നത്. സിനിമ കഴിഞ്ഞ ശേഷവും സിനിമയുടെ മ്യൂസിക് നമ്മുടെ ചെവിയിൽ മുഴുകി കേട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടായത്. സിനിമ കാണുന്ന നമ്മെ ആ കാലഘട്ടത്തിലേക്ക് എത്തിക്കാൻ സിനിമയ്ക്കാകുന്നുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രീകരിച്ചിരിക്കുന്നത് തന്നെയാണ് സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് സിനിമ കണ്ട ശേഷം നമുക്ക് മനസ്സിലാകും. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രമായതിനാലും 3 മണിക്കൂർ കടന്നു പോകുന്ന ലെന്ത് കണ്ടിട്ടും ഈ ചിത്രം ഒരിക്കലും നല്ല സിനിമാ പ്രേമികൾ ഒഴിവാക്കരുത്. അങ്ങനെ ഒഴിവാക്കിയാൽ മികച്ച ഒരു ചിത്രം തന്നെയാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. എന്റർടൈൻമെന്റ് മാത്രമല്ല സിനിമ എന്ന് കരുതി ചിത്രങ്ങൾ കാണുന്നവരെ ഒരിക്കലും ഈ ചിത്രം ഒരു ഭാഗത്തും ബോറടിപ്പിക്കുകയില്ല. ജീവിതത്തിൽ ഉറപ്പായും കാണേണ്ട ചിത്രങ്ങളിൽ മുൻപന്തി തന്നെ ഈ ചിത്രം ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന ചിത്രം കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താൻ മറക്കില്ലല്ലോ.